വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നരേന്ദ്രമോദി മൂന്നാം വട്ടവും പ്രധാനമന്ത്രി പദത്തിലേക്ക് എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം നേതാവായി തെരഞ്ഞെടുത്തു. എൻഡിഎ ശക്തമായ സഖ്യ സർക്കാരായിരിക്കുമെന്നും സമവായത്തിലൂടെ മുന്നോട്ടു നീങ്ങുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. എൻഡിഎ എന്നാൽ പുതിയ ഇന്ത്യ, വികസിത ഇന്ത്യ, പ്രത്യാശയുടെ ഇന്ത്യ എന്നാണ് കഴിഞ്ഞ 10 വർഷം കണ്ടത് ട്രെയിലർ എന്നും വികസനത്തിന്റെ പുതിയ അധ്യായം രചിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇവിഎമ്മിനെ പരിഹസിച്ചവർ നിശബ്ദരായെന്നും രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർക്കാനാണ് ഇന്ത്യ സഖ്യം ശ്രമിച്ചതെന്നും മോദി കുറ്റപ്പെടുത്തി. 10 വർഷം കഴിഞ്ഞിട്ടും കോൺഗ്രസിന് 100 സീറ്റ് കിട്ടിയില്ലെന്നും നരേന്ദ്രമോദി വിമർശിച്ചു. കേരളത്തിൽ നിന്ന് ആദ്യമായി BJP എം പി ഉണ്ടായെന്നും മോദി. ആന്ധ്രയിലും ഒഡീഷയിലും BJP ചരിത്ര മുന്നേറ്റമുണ്ടാക്കി. ഒഡീഷയിൽ ഇരട്ട എഞ്ചിൻ സർക്കാർ വരും. തമിഴ്നാട്ടിലും NDA മുന്നേറ്റമുണ്ടായി. इतना जुल्म एक विचारधारा को लेकर के जीने वाले लोगों पर हुआ होगा तो सिर्फ मैं कह सकता हूं केरल में हुआ है, जम्मू कश्मीर से भी ज्यादा हुआ है. उसके बावजूद भी सामने कहीं विजय नजर नहीं आता था. उन्होंने परिश्रम की पराकाष्ठा में कभी पीछे नहीं रहे. पीढ़ियां खपा दी और आज पहली बार संसद में केरल से हमारा प्रतिनिधि बन गया. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം അദ്വാനിയെ കാണാൻ മോദിയെത്തി. രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്നതിന് മുൻപായിരുന്നു കൂടിക്കാഴ്ച. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ആർക്കെ, ഇതുവരെ ഈ 10 വർഷം കണ്ടത് വെറും ട്രെയിലർ മാത്രമാണ്, പിക്ചർ അഭി ബാക്കി ഹേ എന്നാണല്ലോ പ്രധാനമന്ത്രി ആകാൻ വീണ്ടും മൂന്നാം ഊഴം തേടുന്ന നരേന്ദ്രമോദി പറഞ്ഞത്. അതേപോലെ തന്നെ കേരളത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. TDP JDU ഒക്കെ ഒപ്പം ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു സഖ്യ സർക്കാരിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പുതിയ സർക്കാരിന്റെ നയങ്ങളെക്കുറിച്ചുള്ള സൂചന ഈ പ്രസംഗത്തിൽ നിന്ന് വ്യക്തമാവുന്നത്? ശരീരഭാഷയിലെയും വാക്കുകളിലെയും മോദി ശൈലി വീണ്ടെടുത്തുകൊണ്ടാണ് ഏതാണ്ട് മണിക്കൂറോളം നരേന്ദ്രമോദി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിച്ചത്. ആദ്യാവസാനം അദ്ദേഹം വളരെ ശക്തമായിട്ട് ഇന്ത്യ മുന്നണിയെ വിമർശിക്കാനായിട്ടാണ് ഉപയോഗിച്ചത്. രാജ്യത്തിന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ ഉള്ള ശ്രമമാണ് നടന്നതെന്നും അപവാദ പ്രചരണങ്ങൾ നടത്തിയെന്നും ഒപ്പം തെറ്റായിട്ടുള്ളവ കാര്യങ്ങളാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം ഉപയോഗിച്ചത് എന്നും കുറ്റപ്പെടുത്തി. മാത്രമല്ല രാജ്യത്തെ അപമാനിക്കുന്ന വിധത്തിൽ, രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്ന വിധത്തിൽ EVMകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഗുണനിലവാരത്തെ അടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് എത്തിയത്. ഇപ്പോൾ അവർക്കൊന്നും മറ്റ് ആരോപണങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് എത്തിയിരിക്കുന്നത്. വെറുതെ ആരോപണം എന്ന അവസ്ഥ, അത് രാജ്യത്തിന്റെ വികസനത്തെ തകർക്കുന്ന കാഴ്ച കണ്ടിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. തന്റെ 10 വർഷത്തെ ഭരണത്തിനിടയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും വിവിധ പദ്ധതികളെക്കുറിച്ചും സവിസ്തരം നരേന്ദ്രമോദി ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിച്ചു. ഒപ്പം കേരളത്തെക്കുറിച്ച് വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞു. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു പ്രതിനിധി ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന്റെ പ്രതിനിധി ഇക്കുറി സഭയിൽ ഉണ്ടാകും. നിരവധി പ്രവർത്തകർ ബലിദാനം നടത്തിയ അതിന്റെ ഒരു ഫലം ഒക്കെയായിട്ടുള്ള ഒരു നാടാണ് കേരളം. അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഒരു പ്രതിനിധി എത്തുന്നത് എന്ന് കരഘോഷത്തിനിടെ നരേന്ദ്രമോദി പറഞ്ഞു. ഒപ്പം ദക്ഷിണേന്ത്യയുമായി ബന്ധപ്പെട്ട്, ദക്ഷിണേന്ത്യയിൽ വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യമാകാൻ BJP സാധിച്ചു എന്ന അവകാശവാദവും അദ്ദേഹം ഉന്നയിച്ചു. അഴിമതിയുമായി ബന്ധപ്പെട്ടും വികസനവുമായി ബന്ധപ്പെട്ടും തന്റെ നിലപാടുകൾ കൂടി വ്യക്തമാക്കുന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിലെ പ്രസംഗം. അഴിമതി രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തി. എല്ലാവിധത്തിലുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള സമ്പ്രദായങ്ങൾക്കും ഉപരി ജനങ്ങൾക്ക് നന്മയും ക്ഷേമവും ഗുണവും ഉണ്ടാക്കുന്ന പദ്ധതികളിൽ മാത്രമായിരുന്നു ശ്രദ്ധ വെച്ചത്. ആ പദ്ധതികളുടെ ഫലം പലരെയും വലിയ രീതിയിൽ അസംതൃപ്തി ഉള്ളവരാക്കി മാറ്റി. ജനങ്ങളെ കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നില്ല തങ്ങളുടെ ലക്ഷ്യം. ജനങ്ങൾക്ക് വേണ്ടി എല്ലാ നന്മകളും ചെയ്യുക എന്നുള്ളതായിരുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പോഴത്തെ ഈ ജനവിധി അത് തിരിച്ചടിയാണെന്ന് കരുതുന്നില്ലെന്നും നരേന്ദ്രമോദി പറഞ്ഞു. കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഉചിതമാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം അക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടും 10 വർഷം കൊണ്ട് കോൺഗ്രസിന് 100 തികയ്ക്കാൻ പോലും
സാധിച്ചിട്ടില്ല എന്ന വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജനവിധിയെ അതിനെ അംഗീകരിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായിട്ടുള്ള ഭരണം കാഴ്ചവെക്കാനാണ് തന്റെ നേതൃത്വത്തിൽ തയ്യാറാകുക, അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുക. 24 മണിക്കൂറും താൻ അവൈലബിൾ ആയിരിക്കും ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി എന്ന് നരേന്ദ്രമോദി ഉറപ്പു നൽകി. ആർക്കും ഏതെങ്കിലും വിധത്തിലുള്ള ഈ അംഗങ്ങൾ എന്ന രീതിയിൽ ആർക്കും ഏതെങ്കിലും വിധത്തിലുള്ള ഭേദം താൻ കൽപ്പിക്കുന്നില്ല. എല്ലാവരും മത്സരബുദ്ധിയോടുകൂടി പ്രവർത്തിക്കണം എന്നുള്ളതാണ് തന്റെ അഭിപ്രായം. സംസ്ഥാനങ്ങളും കേന്ദ്രവും ഒക്കെ ആ മത്സരബുദ്ധിയോടുകൂടി തന്നെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ രാജ്യത്ത് കൂടുതൽ വികസനം വരും തുടങ്ങിയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ കൂടി നരേന്ദ്രമോദി പങ്കുവച്ചു. അതിനുശേഷം അദ്ദേഹത്തെ ഈ NDA വിവിധ പാർട്ടികൾ അഭിനന്ദിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. തുടർന്നാണ് ഇപ്പോൾ LK അദ്വാനിയുടെ വസതിയിലെത്തി അദ്ദേഹം അനുഗ്രഹം തേടിയത്. ഇന്ന് ഈ കക്ഷി നേതാക്കൾ രാഷ്ട്രപതിയെ സന്ദർശിച്ച് ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള പിന്തുണക്കത്ത് കൈമാറും. ഇന്ന് തന്നെ രാഷ്ട്രപതി അതിനുശേഷം ഈ സർക്കാർ രൂപീകരണത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയെ ക്ഷണിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ക്രിസ്റ്റീന രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലം കരാളിമുക്കിൽ ബസ്സിൽ ഡോറിന്റെ സൈഡിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീഴുന്ന യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കണ്ടക്ടർ ബില്ലുവിന്റെ നിർണായക ഇടപെടലാണ് യാത്രക്കാരന്റെ ജീവൻ രക്ഷിച്ചത്. അരുൺരാജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം വലിയ തരംഗമാവുകയാണ് ഒരു കണ്ടക്ടർ ഒരു ജീവൻ രക്ഷിക്കുന്ന ഒരു അപൂർവമായ കാഴ്ച. അത് അപൂർവമായ കാഴ്ച എന്ന് പറയാനുള്ള കാരണം പെട്ടെന്ന് ഒരു നിമിഷത്തെ ഒരു അശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ വണ്ടിക്കകത്തുണ്ടായിരുന്ന യാത്രക്കാരൻ റോഡിലേക്ക് തെറിച്ചു വീഴുമായിരുന്നു. ആ കണ്ടക്ടറുടെ സംയോജിതമായ ഇടപെടലാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. നമുക്ക് ഈ കാണുന്ന ഈ പറയുന്ന വ്യക്തി സുനിൽ എന്ന് പറയുന്ന ബസ്സിലെ ബില്ലു എന്ന് പറയുന്ന കണ്ടക്ടറാണ്. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവം, അത് ആ ദൃശ്യം കാണുന്ന ഓരോരുത്തരും ഞെട്ടിയിരിക്കുകയാണ്. കാരണം എങ്ങനെയാണ് അത്ര സ്പോണ്ടേനിയസ് ആയി പെട്ടെന്ന് ഒരു ജീവൻ രക്ഷിക്കാനുള്ള തോന്നലിലേക്ക് പോയത്? എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? അത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, കാരാളമുക്ക് പറഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് കൊണ്ട് കണ്ടു നിർത്തിയതിനു ശേഷം മൂന്നാല് യാത്രക്കാർ കയറി. ഇത് ഈ പറയുന്ന കക്ഷി അവിടെ നടന്നു വന്നായിരുന്നു. കക്ഷി തന്നെ വന്ന് ഡോറ് തുറന്ന് കയറുന്നത് ആവശ്യമില്ലാത്ത കാണാൻ പറ്റും. പിന്നെ ഡോറ് തുറന്ന് കയറി കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ കൊടുത്തു, കക്ഷിയുടെ കയ്യിൽ നിന്ന് കൊടുത്ത് 13 രൂപ ടിക്കറ്റ് ശാസ്താങ്കോട്ടേക്ക് എടുത്തേം ചെയ്തു. ബാലൻസ് പൈസ ഞാൻ കൊടുക്കാനും ഉണ്ട്. ഇവിടെ ഉള്ള ടിക്കറ്റ് എല്ലാം കൊടുത്തതിനു ശേഷം ഇതേ പൊസിഷനിൽ തന്നെ ഞാൻ നിൽക്കുകയാണ്. കക്ഷി ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് പിന്നെ ബാലൻസ് കൊടുത്ത് എത്ര കിട്ടിയ വരണ്ടതെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴത്തേക്ക് കക്ഷി എൻ്റെ കൈ തട്ടി പുറകോട്ട് ഇങ്ങോട്ട് ഡോറിൻ്റെ ഭാഗത്തോട്ട് അങ്ങ് മറിയുകയായിരുന്നു ചെയ്യുന്നത്. വളവ് തിരിഞ്ഞപ്പോഴാണ്, ചെറിയ വളവ്. ഞാൻ അപ്പോഴത്തേക്ക് അന്നത്തെ ഈ കൈ തട്ടി അന്നത്തെ റിയാക്ഷൻ ഞാൻ എനിക്ക് പെട്ടെന്ന് കൈ അങ്ങോട്ട് പോകാനാണ് തോന്നിയത്. കക്ഷിയുടെ റൈറ്റ് ഹാൻഡിലാണ് എനിക്ക് പിടുത്തം കിട്ടിയത്. പിടിച്ച് ഞാൻ അത് അപ്പോഴത്തേക്ക് ഡോർ ഓപ്പണായിപ്പോയി. കക്ഷിയുടെ ബാക്ക് വശം തന്ന് ഡോറിൻ്റെ ലോക്കെ തട്ടി ഡോറങ്ങ് ഓപ്പണായി. അങ്ങനെ പിടിച്ച് കയറ്റിയതാണ്. പിടിച്ച് കയറ്റി കക്ഷി വണ്ടി കാത്ത് വന്നിട്ട് ഞാൻ ചേർത്ത് ഇരുത്തിയിട്ട് പിന്നെ പറഞ്ഞ് മുന്നോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. ജീവനാണ് രക്ഷിച്ചത്. പിന്നീട് അത് ഈ ദൃശ്യങ്ങളുടെ അടക്കം സമൂഹ മാധ്യമങ്ങളുടെ അടക്കം വരികയും വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് എന്താ തോന്നുന്നത്? ഈ സമയത്ത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ആ ഒരു സമയത്ത് എന്നെ കൊണ്ട് അതങ്ങനെ പറ്റി, എല്ലാവരെ കൊണ്ടും പറ്റുള്ളൂ എന്ന് എനിക്കറിയത്തില്ല. ആ ഒരു സമയത്ത് എന്നെ കൊണ്ട് പറ്റി. വിത്തിൻ ആ ഒരു റിയാക്ഷൻ ഒരു സെക്കൻഡ് കൊണ്ട് നടന്നതാണ്. പിന്നെ അതേ രീതിയിൽ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കയറുന്ന യാത്രക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അവരവരുടെ സുരക്ഷകളിലൂടെ നോക്കണം. എപ്പോഴും നമുക്ക് നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ട് വന്നതിൽ നിന്ന് വരാം. പടി കേൾക്കേണ്ടി വരും, പടി കേൾക്കുന്നത് തീർച്ചയായിട്ടും. അങ്ങനെയുള്ള കാര്യം വെച്ചാൽ അപകടങ്ങളൊക്കെ കൂടുതൽ പറ്റുമ്പോൾ പടി കേൾക്കേണ്ടത് നമുക്ക് വരും. ഡോറൊന്ന് തുറക്കുന്നതും കണ്ടു, പെട്ടെന്ന് തന്നെ സൈഡിലോട്ട് ഒതുക്കി നിർത്തിയതാണ്. അപ്പോഴേ ബിനു ഓടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ശ്രീമാർ ഇതിലൊരു സംഭവമുണ്ട്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയമായിപ്പോയി. ഓ എന്തോ പറ്റി, ഞാൻ പെട്ടെന്ന് വെച്ച് എന്തെങ്കിലും പറ്റിയോ? അത് എനിക്ക് അതുകൊണ്ട് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ബിനുവിന് ആ ഒരു ടെൻഷനും കൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ക്യാമറയൊക്കെ എടുക്കാം എന്ന് പറഞ്ഞ് ക്യാമറ നോക്കിയപ്പം രണ്ടും കഴിഞ്ഞ് പേടിച്ചു പോയി. ഓ എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാൽ ദൈവമേ, ആളുകൾ വെച്ച് ഒന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ബിനു ദൃശ്യങ്ങൾ കണ്ടതിനു ശേഷം എപ്പോഴെങ്കിലും ഈ വണ്ടിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചോ? ഇല്ല, ഒന്നും ശ്രമിച്ചിട്ടൊന്നുമില്ല. ഇതേവരെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല. സ്വകാര്യ ബസ്സുകൾക്കെതിരെ നിരവധി ആരോപണങ്ങളടക്കം പല ഘട്ടത്തിലും സമൂഹ മാധ്യമങ്ങളിൽ ഉള്ളതാണ്. നിരവധി പഴികൾ ഇവർ തന്നെ കേൾക്കുന്നതാണ് പല വിഷയങ്ങളിലും. പക്ഷേ ഈ ഘട്ടത്തിൽ ഇദ്ദേഹം അല്ലെങ്കിൽ സുനിൽ ബസ്സിലെ ബില്ലുവിന്റെ ഒരു ഇടപെടൽ, അത് എല്ലാ ഡ്രൈവർമാർക്കും അല്ലെങ്കിൽ കണ്ടക്ടർമാർക്കും ഈ ബസ്സിലെ ജീവനക്കാർക്കടക്കം ഒരു മാതൃകയാണ്. അഭിനന്ദനങ്ങൾ ഏറെ അർഹിക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ രാജ്കിരണൊപ്പം R.Arun, RAJ24. മലപ്പുറം പന്തല്ലൂരിൽ മരക്കൊമ്പ് പൊട്ടി വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. കടമ്പോട് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. ഇലക്ട്രിക് പോസ്റ്റ് വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു.
വിവരങ്ങളുമായി സമീർ ബിൻ കരീമാണ് ചേരുന്നത് മലപ്പുറത്ത് നിന്ന്. സമീറെ, പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഈ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ തകർന്നു വീഴുമ്പോൾ വലിയ അപകടത്തിനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. എപ്പോഴായിരുന്നു ഈ സംഭവം? മറ്റു വിവരങ്ങൾ ക്രിസ്റ്റീന. അന്ന് ഉച്ചയ്ക്ക് ശേഷം 2:45 ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പന്തല്ലൂർ റൂട്ടിൽ കടമ്പോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായി ഈ റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന മരത്തിന്റെ വലിയൊരു ഒരു കൊമ്പ് ഈ റോട്ടിലേക്ക് പൊട്ടി വീഴുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അതുവഴി വരികയായിരുന്ന ലോറിയുടെ മുകളിലേക്കാണ് വീണത്. ഉടൻ തന്നെ ഈ മരം വീഴുന്ന അല്ലെങ്കിൽ ഈ കമ്പ് പൊട്ടുന്ന ശബ്ദം കേട്ട് സമീപത്ത് ബസ് നിർത്തിയിടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ മരത്തിന്റെ കൊമ്പ് നേരെ ഇലക്ട്രിക് കമ്പിയിലേക്ക് വീഴുകയും അങ്ങനെ രണ്ട് പോസ്റ്റുകളും ഒപ്പം തന്നെ ഇലക്ട്രിക് കമ്പിയും എല്ലാം തന്നെ തകർന്ന് താഴെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഉടൻ തന്നെ ഇലക്ട്രിക് പോസ്റ്റ് നേരെ അവിടെ ബസ് കാത്തിൽ നിൽക്കുകയായിരുന്ന ഒരു കുട്ടിയുടെ കാലിലേക്കാണ് പതിച്ചത്. ഈ കുട്ടിയുടെ കാലിന് നേരിയ പരിക്കേറ്റിട്ടുണ്ട്. കുട്ടിയെ നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മറ്റു അപകടം നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. നേരത്തെ തന്നെ ഈ മരം വീഴാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ശബ്ദം കേട്ട ഉടനെ തന്നെ നാട്ടുകാർ ഇതുവഴി വന്ന വാഹനം തടഞ്ഞു നിർത്തുന്നത് മൂലമാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഒഴിവായത് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പറയുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള മരങ്ങളൊക്കെ തന്നെ മുറിച്ചു മാറ്റണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കാത്തതാണ് ഇത്തരത്തിൽ ഒരു അപകടത്തിന് കാരണമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. സമാനമായ രീതിയിൽ സമീപത്ത് ഇനിയും ഇത്തരത്തിൽ മരങ്ങളുണ്ടെന്നും ഏതോ അവ മുറിച്ചു മാറ്റാതെ നിലവിൽ വീണ് കിടക്കുന്ന മരം മാറ്റാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ശരി, മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സമീർ ബിൻ കരി. കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സൊസൈറ്റി തട്ടിപ്പ് കേസിൽ കസ്റ്റഡിയിലുള്ള 3rd നബീലിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. മലപ്പുറം ചേളാരിയിൽ വെച്ചാണ് നബീലിനെ അന്വേഷണ സംഘം പിടികൂടിയത്. വിവരങ്ങളുമായി അരുൺ പാറക്കൽ ചേരുകയാണ്. അരുൺ, ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? സിപിഐഎം നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചറൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള മൂന്നാമത്തെ പ്രതിയെ, അതായത് മൂന്നാം കേസിലെ മൂന്നാം പ്രതിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മലപ്പുറം ചേളാരിയിൽ വെച്ചാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. കോഴിക്കോട് അരക്കിണർ സ്വദേശിയാണ് ഈ പ്രതിയാണ് രതീശനിൽ നിന്ന് പണം തട്ടിയെടുത്തതെന്നാണ് രതീശൻ ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുകയായിരുന്നു. തുടർന്ന് ആദൂർ സിഐ സഞ്ജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം മലപ്പുറത്തെത്തി ചേളാരിയിൽ വെച്ച് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഈ കാസർഗോഡ് ജില്ലയിലെ കിന്നിങ്ങറിൽ അവിടെ പുതിയ ശാഖ തുടങ്ങുന്നതിന് ബാങ്കിന്റെ പുതിയ ശാഖ തുടങ്ങുന്നതിന് വേണ്ടി 10 crore നിക്ഷേപമായി നൽകാമെന്ന് രതീഷിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇതിനായി റിസർവ് ബാങ്കിന്റെ ഉൾപ്പെടെ രേഖകൾ രതീഷിന് മുന്നിൽ കാണിച്ച് തെളിവായി കാണിച്ചു. അങ്ങനെ വിശ്വസിപ്പിച്ച് പണം തട്ടിയെടുത്തു എന്നാണ് രതീഷൻ നൽകിയ മൊഴി. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. തുടർന്ന് കാസർഗോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. ക്രിസ്റ്റീന. ശരി, വിശദാംശങ്ങൾ നൽകിയത് അരുൺ പാറക്കലാണ് കാസർഗോഡ് വന്ന്. കോഴിക്കോട് കോന്നാട് ബീച്ചിന് സമീപം ഓടുന്ന കാറിന് തീപിടിച്ച് ഒരാൾ മരിച്ചു. കുമാരസ്വാമി സ്വദേശി മോഹൻദാസ് ആണ് മരിച്ചത്. കോഴിക്കോട് കോർപ്പറേഷനിലെ മുൻ ഡ്രൈവറാണ് മോഹൻദാസ്. സംഭവിച്ചെന്ന് വെച്ചാൽ വണ്ടി ഇവിടെ വലിയൊരു വെർത്ത് വന്ന് വണ്ടി ചീന്നുള്ളൊരു ഒച്ചയിട്ട് പിന്നെ കത്തിരുന്ന വണ്ടി തീയാൻ കത്തണേ കത്തിപ്പോഴാ നോക്കണം എന്നറിയാം. നമ്മളെല്ലാം കൂടെ പഴയ കൊടുത്ത് നമ്മൾ പാഞ്ഞ് തന്നപ്പോൾ ഡോറ് തുറക്കാൻ കഴിയില്ല. ലോക്കിട്ടല്ലേ ക്ലാസ് തുറക്കണം. അപ്പം എന്നേക്ക് ലോക്കിട്ട് തുറന്നപ്പോൾ ചാടാൻ നടപ്പോൾ ചാടാനല്ല ബെൽറ്റ് എടുക്കണേ. കുറെ കളിച്ച് പിന്നെ കാണും വണ്ടിന്ന് പൊട്ടയ്യണം. എന്താ പൊട്ടം നമുക്കറിയില്ല, എന്താണ് പൊട്ടം നമുക്കറിയില്ല. നമ്മളിതേ കണ്ടോ കഴിച്ചിലാക്കാൻ നോക്കി, കഴിച്ചിലാക്കാൻ കഴിഞ്ഞില്ല. അതേ ഉള്ളൂ. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. അഭിജിത്തെ, ഈ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിക്കാനുള്ള കാരണം എന്താണ്? മറ്റു വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, എന്ത് കാരണത്താലാണ് കാറിന് തീപിടിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. നിലവിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടെ എത്തി ഒരു പരിശോധന നടത്തുന്നുണ്ട്. അതിനുശേഷം മാത്രമേ എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമെന്ന് വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ഈ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് കുമാരസ്വാമി സ്വദേശി മോഹൻദാസ് ആണ് മരിച്ചത്. അദ്ദേഹത്തിന് 65 വയസ്സുണ്ട്. അദ്ദേഹം മുൻ കോഴിക്കോട് കോർപ്പറേഷനിലെ ഡ്രൈവർ കൂടിയാണ്. ഈ സംഭവം നടക്കുന്നത് ഉച്ചയ്ക്ക് ഏതാണ്ട് 12:30 കാറിന് ഓടിക്കൊണ്ടിരുന്ന ഈ വാഗനാർ കാറിന് തീപിടിക്കുകയായിരുന്നു. സമീപത്ത് മത്സ്യത്തൊഴിലാളികളും മറ്റ് നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അവർ ഒരു ശ്രമം നടത്തിയിരുന്നു ഈ തീ അണയ്ക്കാൻ. പിന്നാലെ ഈ ഫയർഫോഴ്സും ഇവിടേക്ക് എത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ തീ അണയ്ക്കാൻ സാധിച്ചില്ല. ഏറെ ദാരുണമായി. കോഴിക്കോട് കോന്നാട് ബീച്ചിന് സമീപം ഓടുന്ന കാറിന് തീപിടിച്ച് ഒരാൾ മരിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് വന്ന്.